കുറച്ച് നേരം വെച്ചു കൊടുത്തേക്ക്. പതുക്കേട്ടാ പറയണത്, കാരണം വെച്ചാല് നമ്മളെ കൂടിൻ്റെ ഉള്ളിലെ ഒരാൾ കേറിയിട്ടുണ്ട്. ആളെ നമുക്ക് നോക്കി നോക്കാട്ടാ. രഘു വന്നപ്പോഴാണ് ഞങ്ങള് കണ്ടത് കേട്ടാ. അല്ലെങ്കിൽ ഒന്ന് ശരിയായേനേ. ഞാൻ വാല് പിടിക്കാം. രഘു അതിനെ കൈ കൊണ്ട് പിടിച്ചിട്ടാ. രഘു അപ്പുറത്തുനിന്ന് പിടിക്കും. പാമ്പ് പിടുത്തക്കാരൻ രഘു. ഇത്ര നീളം കിട്ടാ സാധനത്തിന്. ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അമേഷ് മാറ്റട്ടെ, അമേഷ് മാറ്റട്ടെ. ബാക്ക് വലിച്ചതിന് വേണ്ടിയെടുക്കും. നല്ല വലിയ വലിക്കില്ലല്ലേ. പാമ്പ് മിക്കതും നമ്മുടെ ഈ പറമ്പിൽ നിന്ന് ഔട്ടെ കയറി വന്നിട്ടുണ്ടാവുക. ഇവിടെയാണ് നമ്മൾ കൂടൊക്കെ ചെയ്യണ്ടായിരുന്നത്. അപ്പൊ ഇന്നിപ്പോ മരം മുറിക്കാൻ വരുന്ന പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ വീടിന്റെ ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോഴാണ് ഇന്ന് രാവിലെ രഘു വന്നപ്പോ അതേ പാമ്പിനെ കണ്ടത് കേട്ടാ. പൈപ്പിന്റെ ഉള്ളിലാക്കാൻ പോവാണെട്ടോ പാമ്പിനെ. ഞാൻ നിങ്ങക്ക് പേടിയാവൂ. നമ്മള് പാമ്പിനെ കൊല്ലണമൊന്നുമില്ല കേട്ടോ. അതിനെ ജസ്റ്റ് ഒരു ഇതിന്റെ ഉള്ളിലാക്കാനാ പൈപ്പിന്റെ ഉള്ളിലേക്ക്. ഇന്ന് രഘു പോയി പിടിച്ചോട്ടോ ചേട്ടൻ. ചിലപ്പോ വീട്ടു കണ്ടതിന് ബുദ്ധിണ്ട്. അത് കടിക്കണ പോലെ കാണിക്കുന്നു പറഞ്ഞാണ്. ചാക്കിൻ്റെ ഉള്ളിലൊക്കെ വല്ല വേറെ പോലെ എന്താണാവോ. ഇല്ലേ
അതിന്റെ ബേബി വന്ന് വീണു. അത് തിരിച്ച് ഇങ്ങോട്ട് വന്നു. കുറച്ച് നേരം അവിടെ വെച്ചു കൊടുത്ത ഞാൻ എടുക്കാം. അതിന്റെ ഉള്ളിൽ പോട്ടെ, അതിന്റെ ഉള്ളിൽ പോട്ടെ, അതിന്റെ ഉള്ളിൽ പോട്ടെ. അതൊന്നും പിടിക്കാം. വാ ഞാൻ പിടിക്കില്ല. ഹോളില്ലാത്തതല്ലേ വേണ്ടത്? ഒരു ഒരു സ്ഥലം മാത്രല്ലോ. പിന്നെ അപ്പൊ പാമ്പതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോലേ. വേണ്ട. ഇറങ്ങണേ.
പാമ്പ് പിടുത്തക്കാരൻ നമ്മള് പാമ്പിനെ കൊന്നൊന്നില്ല കേട്ടാ. ഏയ് വേണ്ട വേണ്ട, കൈ നന്നായി കഴുകിട്ടോ. പിന്നെ അതടക്കം വീഡിയോ എടുക്കണം തോടിന്റെ അപ്പുറത്ത് കീടാ. അയ്യോ, അപ്പൊ അവരെ കൊണ്ടിട്ടൊന്നും അറിയില്ലേ. അപ്പൊ നമ്മള് പാമ്പിനെ ഒരു ചെറിയ കാട്ടിൽ കൊണ്ടിടാൻ പോണിച്ചു. അപ്പൊ നമ്മള് പാമ്പിനെ കൊന്നൊന്നില്ല, അതിന് ജസ്റ്റ് സേഫ് ആക്കിട്ട് ഒരു ചാക്കിലാക്കിട്ടുണ്ട്. എന്നിട്ട് നമ്മള് ഇവിടെ തുറന്ന് വിടാൻ പോകട്ടെ. അതിനെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത്ട്ടാ. അതിഥിയുടെ പേരും വയസ്സും അറിയുന്നു. അത്ര വലിയ വിഷമുള്ള പാമ്പൊന്നല്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. വെറുതെ പോയി പിടിച്ചിരിക്കും. വേറെ ഒരു ചേട്ടന് പാമ്പിന്റെ ദൈവോണിട്ടാ. നമ്മളതിനെ കൊന്നില്ല, നമ്മള് വേണ്ട സേഫ് ആക്കിട്ട് അതാ അതിന്റെ കാര്യത്തിൽ നോക്കി പോണ്ട്. കാട്ടിക്കൂടെ പൂവാട്ടോളെ നല്ല പതുക്കെ പോണ ആള്. അപ്പൊ ആള് പോയി, ഞങ്ങള് പോവാണ്. ഇവിടെ കാട് പിടിച്ച് കിടക്കണ പ്രദേശം, അപ്പൊ ഇവർക്ക് ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇവരിവിടെ സേഫ് ആയിരിക്കും. അപ്പൊ നമ്മള് പോവാല്ലേ. അപ്പൊ നമ്മള് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അല്ലേ, അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കടി. അവിടെ പണി ചെയ്യുന്ന സമയത്ത് ചേട്ടന്മാരൊക്കെ അവിടെ നിന്നിട്ടാണ് പണിയുന്നത്. അപ്പൊ ആ പറമ്പിന്ന സാധനങ്ങളൊക്കെ മാറ്റിപ്പോളും ചെലപ്പോ അവർക്ക് അവിടെ നിക്കാണ്, അവരവിടെ താമസിക്കുന്ന സ്ഥലമായിട്ടുണ്ടാവും നമ്മുടെ കൂടിന്റെ ഉള്ളിലൊക്കെ. അത് പോയി ആ കാടിനുള്ളിൽ പോയി പോണ്. അപ്പൊ ശരി, വീഡിയോ അതിന്റെ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും ബൈ.